ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫ്ലഫി ആയിട്ടുള്ള നല്ല ഒരു അടിപൊളി പാൻകേക്കിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് ഞാനിവിടെ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അതിൻ്റെ മഞ്ഞ നമുക്ക് വേറെ തന്നെ മാറ്റിയെടുക്കാം മഞ്ഞ പൊട്ടിപ്പോകാതെ വേണം നമുക്കിത് വേർതിരിച്ചെടുക്കാൻ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ രണ്ടാമത്തെ മുട്ട ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം ഞാൻ ഇതാ മഞ്ഞ മാത്രം ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്കൊരു വിസ്ക് വെച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം പിന്നെ അതേപോലെ തന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ വനില എസൻസ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം അത് അരിച്ചിട്ട് ഇട്ട് കൊടുക്കണം ഞാനൊരു അരിപ്പ് വെച്ച് അരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് എന്നാൽ കട്ടയൊന്നും ഇല്ലാതെ നമുക്കത് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ അതും കൂടി നമുക്ക് വിസ്ക് വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് പാലൊഴിച്ച് കൊടുക്കാം എന്നിട്ട് അതും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കട്ടയില്ലാതെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇതാ ഇതുപോലെയാണ് മിക്സ് ചെയ്തെടുക്കേണ്ടത് ഞാനിവിടെ മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം ഇനി നമുക്ക് മുട്ടയുടെ വെള്ള ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ആദ്യം ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം നല്ല പതഞ്ഞ് വരണം അങ്ങനെ വേണം ബീറ്റ് ചെയ്തെടുക്കാൻ നമ്മൾ എത്ര ബീറ്റ് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ പാൻകേക്ക് നല്ല പഞ്ഞ് പോലെ കിട്ടുന്നത് അപ്പം ഞാൻ നല്ലപോലെ ഇവിടെ പതപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ബാറ്ററിലോട്ട് പകുതി ആദ്യം ഇട്ട് കൊടുക്കാം പകുതി ഇട്ട് കൊടുത്തതിന് ശേഷം അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതേപോലെ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഒരുപാട് ഇട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കാൻ പാടില്ല ഇതേ രീതിയിൽ തന്നെ വേണം ചെയ്തെടുക്കാൻ അപ്പം നമുക്ക് ഇനി ബാക്കിയുള്ളത് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതും കൂടി ഇട്ടതിന് ശേഷം നമുക്കൊന്നും കൂടി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത് ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കാം എന്നിട്ട് കുറച്ചൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇനി അതിലേക്ക് നമുക്ക് ഓരോ തവി നടുവിലായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കരുത് അതുപോലെ പരത്തി കൊടുക്കാനും പാടില്ല ഇനി അത് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് രണ്ട് മൂന്നോ മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് തന്നെ കാണാൻ പറ്റും ബബിൾസൊക്കെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണാം ലോ ഫ്ലെയിമിൽ വേണം ചെയ്തെടുക്കാൻ ഇനി നമുക്ക് ഇതിൻ്റെ അടുപ്പെടുത്ത് മാറ്റാം ഇനി ഇത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞ് പോലെയുള്ള പാൻകേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ബാക്കിയും കൂടെ നമുക്കിതുപോലെ ചെയ്തെടുക്കാം ഞാനിതെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ പാൻകേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കിൽ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ് അപ്പോൾ ഇതിൻ്റെ മേലെ നിങ്ങൾക്ക് ഹർഷി സിറപ്പ് അല്ലെങ്കിൽ ഹണിയോ എന്തെങ്കിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക് യു ഫോർ വാച്ചിങ്